ഞാൻ മടിയന്റെ കണ്ടത്തിനരികെയും ബുദ്ധിഹീനന്റെ മുന്തിരിത്തോട്ടത്തിന് സമീപെയും കൂടെ പോയി. എല്ലാ ദിവസവും കേൾക്കുന്നവർക്കാണെങ്കിൽ വാക്യം അറിയാം. എന്നാൽ കഴിഞ്ഞ ദിവസം എനിക്കൊരു ഉപദേശം കിട്ടി, എല്ലാ ദിവസവും കേൾക്കാത്തവരും ഉണ്ടെന്ന്. അതുകൊണ്ട് പറയാം, സദൃശ്യവാക്യങ്ങൾ 24:30. ഇനി 31 വായിക്കുന്നു. അവിടെ മുള്ള പടർന്നു പിടിച്ചിരിക്കുന്നതും തൂവ നിറഞ്ഞ് നിലം മൂടിയിരിക്കുന്നതും അതിൻ്റെ കൽമതിൽ ഇടിഞ്ഞു കിടക്കുന്നതും ഞാൻ കണ്ടു. ഞാൻ അത് നോക്കി വിചാരിക്കുകയും ചിന്തിക്കുകയും അത് കണ്ട് ഉപദേശം പ്രാപിക്കുകയും ചെയ്തു. നല്ലൊരു വാക്യല്ലേ, മനോഹരമായ വാക്യം. ഞാൻ എന്നോട് പറയാം, ഞാൻ അലസന്റെ വയലും ബുദ്ധിശൂന്യന്റെ മുന്തിരിത്തോട്ടവും കടന്നുപോയി. അവിടെയെല്ലാം മുള്ളുകൾ നിറഞ്ഞിരിക്കുന്നു, നിലമാകെ കളകൾ കൊണ്ട് മൂടിയിരിക്കുന്നു, അതിൻ്റെ കൽഭിത്തി ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്നു. അതുകൊണ്ട് ഞാൻ ചിന്തിച്ചു, അതിൽ നിന്നൊരു ഗുണപാഠം പഠിക്കുകയും ചെയ്തു. ഗുണപാഠം താഴെ വരുന്നു. എനിക്ക് കിട്ടിയൊരു ഗുണപാഠം പറയാം. എല്ലാറ്റിൽ നിന്നും പഠിക്കാൻ ശ്രമിക്കുക. ഇതാണ് ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം. ചിരിക്കുക, കമന്റ് പറയുക, കുറ്റം പറയുക, അസൂയപ്പെടുക, നിരാശപ്പെടുക, ഇതൊക്കെ പരമാവധി ഒഴിവാക്കാൻ നമുക്ക് ശ്രമിക്കാം. ഇന്നലെ ഞങ്ങൾക്കൊരു സങ്കടമുണ്ടായി. ഞങ്ങളുടെ ഒരു ബന്ധുവിൻ്റെ 1 വയസ്സുള്ള കുഞ്ഞ് മുറിയിലോട്ട് കയറാൻ ചെല്ലുമ്പോൾ അകത്തു നിന്ന് ആരോ കഥകടച്ചു. അച്ചിങ്ങാ പയർ പോലെയുള്ള കുഞ്ഞു വിരല് ഡോറിനിടപ്പെട്ടു. ആ വാർത്ത രാത്രി വിളിച്ചു പറഞ്ഞിട്ട് എൻ്റെ ഭാര്യ പൊട്ടിക്കരഞ്ഞു. എനിക്കാണെങ്കിൽ പിന്നെ ഉറങ്ങാൻ പറ്റുന്നില്ല. ഞാനിരുന്ന് പ്രാർത്ഥിച്ചു. നിങ്ങൾക്കറിയാമോ, ഡോറ് വന്ന് അടിച്ചാൽ വിരൽ കട്ടായി പോകും. ഞങ്ങളുടെ ബന്ധുവിൻ്റെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്ന കുഞ്ഞാ. എല്ലാം ഇങ്ങനെ പരസ്യമായിട്ട് പറയണ്ടല്ലോ എന്ന് ഓർത്ത് പറയുന്നില്ല. കുട്ടിയുടെ പിതാവിൻ്റെ പേര് സുനിലെന്ന. പ്രാർത്ഥിക്കണേ കുഞ്ഞിനിങ്ങനൊരു പരുക്ക് പറ്റി. രാത്രിയിൽ 10 മണിക്ക് അവരാശുപത്രി പോയി. ഒരാശുപത്രിയിൽ നിന്ന് ഫസ്റ്റ് എയ്ഡ് ചെയ്തിട്ട് ചുട കൂടി ആശുപത്രിയിലോട്ട് വിട്ടു. രാവിലെ വിളിച്ച് രാത്രി പ്രാർത്ഥിച്ചു, രാവിലെ വിളിച്ച് പ്ലാസ്റ്റിക് സർജറി ചെയ്ത് രക്ഷപ്പെടുത്തി എടുക്കാമെന്നൊക്കെ പറയുന്നു. ഞാൻ എന്തിനപ്പിത് പറഞ്ഞേ, പഠിക്കാം. നിലവിളിക്കുക, കാറുക, കൂവുക, ആശുപത്രി പോവുക, പോലീസ് സ്റ്റേഷനിൽ പോവുക, അതൊക്കെ ഇരിക്കട്ടെ. അതൊക്കെ വേണമെങ്കിലും പഠിക്കാം. എല്ലാറ്റിൽ നിന്നും പഠിക്കാം. അപ്പൊ എന്ത് ചെയ്യണം? കുഞ്ഞു കുട്ടികൾ ഉള്ളിടത്ത് നിങ്ങൾ ഡോറിലേക്ക് കയറും, മുറിയിലോട്ട് കയറുകയാണെങ്കിൽ ഡോർ അങ്ങ് അടച്ചിട്ട് പോകണം. ഇല്ലെങ്കിൽ പുറകെ കുഞ്ഞു വരും, അത് കഴിഞ്ഞ് അടയ്ക്കാൻ ഇടവരരുത്. ഒരു കാറപകടം കണ്ടാൽ അവൻ്റെ കുറ്റം കൊണ്ടാ, ഇവൻ്റെ കുറ്റം കൊണ്ടാ, ഈശ്വരോട് നോക്കി വരേണ്ടതല്ലേ? ഇങ്ങനെയൊക്കെ എന്നെ ഉറങ്ങുവാണോ? ഇതൊന്നും അല്ല ഇവിടെ വേണ്ട. എന്ത് പഠിക്കാം ഇതിൽ നിന്ന്? എല്ലാറ്റിൽ നിന്നും പഠിക്കാം. പഠിക്കാൻ ശ്രമിക്കുക എല്ലാറ്റിൽ നിന്നും. ഞാൻ കഴിഞ്ഞ ദിവസം ഒന്ന് ചെറുതായിട്ട് വീണു. അതൊരു പാഠമാണ്. എന്തുകൊണ്ട് വീണു? വീഴാതിരിക്കാൻ എന്ത് ചെയ്യാം? ഞാൻ വലിയ ബുദ്ധിമാനുമല്ല, ഒത്തിരി ഒന്നും കോളേജിൽ പോകാനൊന്നും ഒത്തില്ല. പക്ഷെ ഞാൻ പഠിക്കും, അത് മരണം വരെ പഠിക്കും. ഒരു സംശയം വേണം. ഞാൻ എന്നും കിട്ടുന്ന പുസ്തകങ്ങൾ വാങ്ങും, വായിക്കും, പഠിക്കും. പ്രൈസ് ദ ലോർഡ്. ഞങ്ങളുടെ പവർവിഷന്റെ ചെയർമാൻ ഒരു പാസ്റ്ററാണ്. പക്ഷെ നിങ്ങൾ ഏത് വിഷയത്തെക്കുറിച്ച് ഒരു ചോദ്യം ചോദിച്ചു, അദ്ദേഹം കൃത്യമായി ഉത്തരം തരും.
അതുപോലെയുള്ള ആതിഥ്യം ഞാൻ കണ്ടിട്ടില്ല. എനി സബ്ജക്റ്റ് തനിക്ക് കൃത്യമായ അറിവുണ്ട് ഇതിനെക്കുറിച്ച്. ഇപ്പോഴും അദ്ദേഹം ഗൂഗിൾ സെർച്ച് ചെയ്ത് പുതിയ പുതിയ വിഷയങ്ങൾ പഠിക്കുന്നയാളാണ്. അപ്പോൾ ഇവിടെ ശലോമം പറയുകയാണ്, മുടിഞ്ഞു കിടക്കുന്ന ഒരു മുന്തിരിത്തോട്ടവും റബ്ബർ തോട്ടവും തെങ്ങും തോട്ടവും ഒക്കെ ഞാൻ കണ്ടു, മതിലും ഇടിഞ്ഞ് കുത്തുപാളെടുത്ത് കിടക്കുക. ഞാൻ നാടൻ ഭാഷയിൽ അങ്ങ് പറയുക, പക്ഷെ ഞാൻ അതിൽ നിന്നൊരു പാഠം പഠിച്ചു. അതുകൊണ്ട് ഞാൻ ചിന്തിച്ചു, അതിൽ നിന്നൊരു ഗുണപാഠം പഠിക്കുകയും ചെയ്തു. ഇന്ന് ഇത്രയും പറയട്ടെ, എല്ലാറ്റിൽ നിന്നും പഠിക്കാൻ ശ്രമിക്കുക. ഗോഡ് ബ്ലെസ് യു. ഈ സന്ദേശങ്ങൾ തുടർച്ചയായി നിങ്ങൾക്ക് ലഭിക്കുവാൻ ഞങ്ങളുടെ വാട്സപ്പും ഫേസ്ബുക്കും ഫോളോ ചെയ്യുക.